നമസ്കാരം. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ മരിച്ച ജമേഷ മുബീന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടെടുത്തു. അന്വേഷണ സംഘത്തിന്റെ സംശയം ദുരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചത്. തന്റെ മരണവിവരം അറിയുമ്പോൾ തെറ്റുകൾ പുറത്ത് മാപ്പാക്കണം, സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം, ഇങ്ങനെയാണ് ജമേഷ വാട്സപ്പ് സ്റ്റാറ്റസിൽ കുറിച്ചത്. സ്ഫോടനത്തിന്റെ തലേദിവസമാണ് ഈ വാചകം ജമേഷ മുബീൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിട്ടത്. വാട്സപ്പ് സ്റ്റാറ്റസ് അന്വേഷണ സംഘം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കത്താൻ സഹായിക്കുന്ന രാസലായനികളുടെ സാന്നിധ്യം മരിച്ച ജമേഷ മുബീന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നതായി സൂചന. ഇത് സ്ഥിരീകരിക്കുന്നതിനായി ജമേഷ മുബീന്റെ 13 ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്കും അയച്ചു. പ്രതികൾ വൻ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായാണ് സൂചന. കൂടാതെ ജമേഷയുടെ വീട്ടിൽ നിന്ന് സംശയാസ്പദമായ പല രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ നഗരത്തിലെ ക്ഷേത്രങ്ങൾ, കളക്ടറേറ്റ്, കമ്മീഷണർ ഓഫീസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. വീട്ടിൽ നിന്ന് 75 കിലോ സ്ഫോടന കൂട്ടുകളും കണ്ടെത്തിയിരുന്നു. അറസ്റ്റിലായ പ്രതികൾക്ക് IS ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5-ലേറെ പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തെന്നായിരുന്നു സൂചന. ഇന്നലെ റിമാൻഡിലായ 5 പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സ്ഫോടനത്തിൽ ഉപയോഗിച്ച വസ്തുക്കൾ പ്രതികൾക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് പോലീസ് ഫോറൻസിക് സംയുക്ത അന്വേഷണം നടക്കുകയാണ്. കൂടാതെ ബോംബ് സ്ക്വാഡ് പ്രത്യേക അന്വേഷണവും നടത്തുന്നുണ്ട്. എന്നാൽ ഈ സ്ഫോടന കേസിൽ അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. വെയ്യൂർ ജയിലിലെ തടവുകാരനായ മുഹമ്മദ് അസറുദ്ദീൻ എന്നയാളുമായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുബീന് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു അന്വേഷണ സംഘം തൃശൂരിലെത്തിയത്. ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA നടത്തിയ അന്വേഷണത്തിലാണ് അസറുദ്ദീൻ അറസ്റ്റിലാവുന്നത്. സ്ഫോടനത്തിന്റെ സൂത്രധാരനായ സഹ്റാൻ ഹാഷിമുമായി അസറുദ്ദീന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇയാളെ പിടികൂടിയത്. 2019 NIA അസറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. അസറുദ്ദീൻ അടക്കം 3 പേരാണ് ശ്രീലങ്കൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വെയ്യൂരിലെ അതിസുരക്ഷ ജയിലിൽ കഴിയുന്നത്. നിലവിൽ വെയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഇയാളെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുബീൻ വന്ന് കണ്ടിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി തൃശൂർ ജയിലിലെത്തിയ ഉദ്യോഗസ്ഥർ മുബീന്റെ സന്ദർശന പട്ടിക പരിശോധിക്കുകയും ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച കോയമ്പത്തൂർ കോട്ടമ്പയുടെ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം കാറിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഫിറോസ് ഇസ്മായിൽ, നവാസ് ഇസ്മായിൽ, മുഹമ്മദ് ദൽഹ, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരായിരുന്നു പിടിയിലായത്. GM നഗർ ഉക്കടം സ്വദേശികളാണ് ഇവർ. ഇവർ സ്ഫോടനത്തിൽ മരിച്ച ജമേഷ മുബീനുമായി അടുത്ത ബന്ധം ഉള്ളവരായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.